മറിച്ച് അമ്മയാകാൻ ഒരവസരം തന്ന ആ കുഞ്ഞിനോട് അവൾക്ക് എപ്പോഴും നന്ദിയേ ഉണ്ടാവുള്ളൂ, യഥാർത്ഥ അമ്മയ്ക്ക്. എനിക്കൊരു സംശയം കൂടിയുണ്ട്. സ്ത്രീ, ഒരു സ്ത്രീ യഥാർത്ഥത്തില് ഒരു കൊച്ചിന് ജന്മം നൽകുമ്പോൾ അവൾ യഥാർത്ഥത്തിൽ ഒരു അമ്മയാകുന്നുണ്ടോ? ഒരു ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് കൊണ്ട് മാത്രം ഒരു സ്ത്രീ അമ്മയാകണമെന്നില്ല. കാരണം ജന്മം നൽകാൻ ഏതൊരു സ്ത്രീക്കും കഴിയും. പക്ഷേ ശരിക്കു പറയുകയാണെങ്കിൽ അമ്മ എന്ന് പറഞ്ഞാൽ തന്നെ പുതിയതിന് ജന്മം നൽകുന്നവൾ എന്നാണ്. അപ്പോൾ പുതിയതിന് ജന്മം നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ശരീരത്തിന് അവൾ ജന്മം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു മനസ്സിനും കൂടി ജന്മം നൽകാൻ കഴിയുകയാണെങ്കിൽ മാത്രമേ അവളുടെ ജന്മം നൽകൽ എന്ന് പറയുന്ന പ്രോസസ്സ് പൂർത്തീകരിക്കപ്പെടും. അതായത് ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടേതായ ആഗ്രഹങ്ങളുണ്ടാകും, അവളുടേതായ മതവിശ്വാസങ്ങളുണ്ടാകും, അവളുടേതായ സങ്കല്പങ്ങളുണ്ടാകും, ജീവിതത്തെക്കുറിച്ചുള്ള അവൾക്കുള്ള ആശയങ്ങളുണ്ടാകും, അവളുടേതായ പ്രത്യയശാസ്ത്രങ്ങൾ അവൾക്കുണ്ടാകും. പക്ഷെ ഇതെല്ലാം ആ കുഞ്ഞിൽ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അവളെപ്പോലെ തന്നെ ഒരു മൈൻഡിനെ അവൾ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പുതിയതിന് ജന്മം നൽകലല്ല, പഴയ കാര്യങ്ങൾ വഹിച്ചുകൊണ്ട് പോകാൻ പുതിയ ഒരു ശരീരത്തെ അവൾ സൃഷ്ടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം പുതിയതിന് ജന്മം നൽകുകയാണെങ്കിൽ മാത്രമേ അവൾ അമ്മയാവുകയുള്ളൂ. അവളൊരു പുതിയ ശരീരത്തിന് ജന്മം നൽകിയതുപോലെ പുതിയ മനസ്സിന്, പുതിയ ആശയത്തിന് ആ കുഞ്ഞിലൂടെ കുഞ്ഞിൽ നിർമ്മിക്കാൻ കഴിയുകയാണെങ്കിൽ, പുതിയൊരു മനസ്സിനെ ആ കുഞ്ഞിൽ നിർമ്മിക്കാൻ കഴിയുകയാണെങ്കിൽ മാത്രമേ അവൾ അമ്മയാകുന്നുള്ളൂ. എനിക്ക് ഓർമ്മ വരുന്നത് ഒരു മനഃശാസ്ത്രജ്ഞനുണ്ടായിരുന്നു, വില്യം റൈറ്റ് എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ. അദ്ദേഹം ഒരുപാട് നാള് കുട്ടികളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ചൊരു പഠനം നടത്തി. ഇങ്ങനെ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ചോദിച്ചു, എന്താണ് കുട്ടികളുടെ അടിസ്ഥാനപരമായ പ്രശ്നം? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞു, കുട്ടികളുടെ അടിസ്ഥാനപരമായ പ്രശ്നം അവരുടെ അമ്മമാരാണ്. കാരണം ഓരോ അമ്മയ്ക്കും അവരുടേതായ ആഗ്രഹങ്ങളും അവരുടേതായിട്ടുള്ള ആശയങ്ങളുമുണ്ട്. അതിനനുസരിച്ചാണ് കുട്ടിയെ വളർത്തുന്നത്. പക്ഷെ അവരുടെ ആശയങ്ങൾ വഹിക്കാനോ അവരുടെ ആഗ്രഹങ്ങൾ വഹിക്കാനോ അല്ല ആ കുട്ടി ഇവിടെ പിറന്നു വീണിട്ടുള്ളത് എന്ന് ആരും തിരിച്ചറിയുന്നില്ല. ഒരു കഥ ഓർമ്മ വരുന്നത്, ജീസസ് ക്രൈസ്റ്റിൻ്റെ അമ്മ മരിച്ചിട്ടാകുമ്പോൾ അവർ സ്വർഗത്തിലെത്തി. അപ്പോൾ ഇവിടെ ഭൂമിയിൽ ജീവിച്ചൊരു മനുഷ്യൻ ഈ സ്വർഗത്തിൽ എത്തുകയാണ്. ഒരു ദിവസം അദ്ദേഹം ഒരാൾ മരിച്ചിട്ട് സ്വർഗത്തിലെത്തുകയാണ്. അപ്പോൾ അയാൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നെങ്കിലും ഒരിക്കൽ യേശു ക്രിസ്തുവിൻ്റെ അമ്മയെ കാണുകയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കണം. അങ്ങനെ അയാൾ ആ സ്വർഗത്തിലെത്തി ഈ ജീസസ് ക്രൈസ്റ്റിൻ്റെ അമ്മയെ കാണുകയാണ്. അമ്മയോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, ഈ ജീസസ് ക്രൈസ്റ്റ്, ലോകമെങ്ങുമുള്ള ആളുകൾ ആരാധിക്കുന്ന ജീസസ് ക്രൈസ്റ്റിൻ്റെ അമ്മയായതിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു എന്ന്. അപ്പോൾ അവർ പറഞ്ഞ മറുപടി, അവർ പറഞ്ഞു, സത്യം പറഞ്ഞാൽ അവനെ ഒരു ഡോക്ടറാക്കണമെന്നതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഇതാണ് പറയുന്നത്, ഓരോ അമ്മമാർക്കും അവരുടേതായ സങ്കല്പമുണ്ട്, അവരുടേതായ ആഗ്രഹമുണ്ട്, അവരുടേതായ ജീവിത വീക്ഷണമുണ്ട്. അതിനനുസരിച്ചാണ് അവരവരുടെ മക്കളെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത്. അത് ശരിക്കും തെറ്റായ ഒരു ധാരണയാണ്, തെറ്റായ ഒരു പഠിപ്പിക്കലാണ്, തെറ്റായ ഒരു സമ്പ്രദായമാണത്. അതുകൊണ്ടാണ് ഖലീൽ ജിബ്രാൻ പറയുന്നത്, നിങ്ങളുടെ മക്കൾ അത് നിങ്ങളുടെ മക്കളല്ല, നിങ്ങളിലൂടെ അവർ ഈ ലോകത്ത് വന്നു എന്ന് മാത്രം. നിങ്ങളുടെ ചിന്തകൾ അവർക്ക് നൽകരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ സ്നേഹിക്കാം, പക്ഷേ നിങ്ങളുടെ ചിന്തകൾ അവർക്ക് നൽകരുത്. കാരണം അവർക്ക് അവരുടേതായ ചിന്തകളുണ്ട്, അവരുടേതായ ചിന്തകളും ആശയങ്ങളുമായിട്ടാണ് അവരിവിടെ വന്ന് പിറന്നു വീഴുന്നത് ഓരോ കുഞ്ഞും. അതിനെയെല്ലാം ബ്ലോക്ക് ചെയ്യുന്നത് സത്യം പറഞ്ഞ ഈ അമ്മമാരാണ്. ഒരമ്മ എന്ന് പറഞ്ഞാൽ, ശരിക്കു പറഞ്ഞാൽ ഞാൻ അമ്മയാണ് എന്നതിൽ അഭിമാനിക്കുകയില്ല, മറിച്ച് അമ്മയാകാൻ ഒരവസരം തന്ന ആ കുഞ്ഞിനോട് അവൾക്കെപ്പോഴും നന്ദിയേ ഉണ്ടാവുള്ളൂ, യഥാർത്ഥ അമ്മയ്ക്ക്.